നമ്മൾ ചോദിക്കും അപ്പോൾ വെരിക്കോസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വെരിക്കോസ് ഇല്ല എന്ന് പറയും. പക്ഷേ സിംറ്റംസ് ഏകദേശം വെരിക്കോസുമായിട്ട് ബന്ധപ്പെട്ട രീതിയാണ് കിടക്കുന്നത്. അപ്പോൾ പൊതുവേ ഞാൻ ഈ പറയുന്നത് ഈ മെഡിക്കൽ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല, സാധാരണ ഒരു ഒരാൾക്ക് മനസ്സിലാകാനായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കവിള് കുടിച്ച സമയത്ത് വരെ കാലിൽ പൊട്ടി ഒലിച്ച് വൃണമായി 100% അത് ക്ലിയർ ആക്കാൻ നമ്മളെക്കൊണ്ട് പറ്റും. അതായത് ഒരിക്കലും വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ചില കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അതിന് ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും പലരുടെയും ഒരു ബുദ്ധിമുട്ടാണ് ഈ വെരിക്കോസ് റിലേറ്റഡ് പ്രോബ്ലം പറയുന്നത്. പ്രത്യേകിച്ചും വെരിക്കോസ് ഇല്ലാത്തവർ വളരെ കുറവാണ്. പലരും പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് വെരിക്കോസ് ഇല്ല. അപ്പോൾ നമ്മുടെ പല സിംറ്റംസ് കേൾക്കുമല്ലോ. കേൾക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും അപ്പോൾ വെരിക്കോസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് വെരിക്കോസ് ഇല്ല എന്ന് പറയും. പക്ഷേ സിംറ്റംസ് ഏകദേശം വെരിക്കോസുമായിട്ട് ബന്ധപ്പെട്ട രീതിയാണ് കിടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 60% വെരിക്കോസ് മാത്രമാണ് നമുക്ക് ഈ കണ്ണിൽ കാണുന്ന രീതിയിലുള്ള വെരിക്കോസ് വരുന്നത്. എന്ന് വെച്ചാൽ കാലിൽ ഇങ്ങനെ നരമ്പ് തടിച്ച് വരുമ്പോഴാണ് നമ്മൾ വെരിക്കോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സെയിം വെരിക്കോസ് റിലേറ്റഡ് പ്രോബ്ലം തന്നെയാണ് ഈ പൈൽസ് എന്ന് പറയുന്നതും. കാരണം അവിടെയും വെയിന് തടിച്ച് വന്ന് ബുദ്ധിമുട്ടായി വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ കാലിലെ വെയിന് തടിച്ച് വരുന്നൊരു കണ്ടീഷനിലാണ് പൊതുവേ നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുകയും അത് കഴിഞ്ഞേച്ച് ഭൂരിഭാഗം ആളുകളിൽ തടിച്ച് മാത്രം കിടക്കുകയും ഫർദർ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുകയും ചെയ്യും. പക്ഷേ ചില കണ്ടീഷനിൽ ചില ആളുകളിൽ കാലിൽ വെയിൻ തടിപ്പ് ഇല്ല, അതായത് അങ്ങനൊരു ബുദ്ധിമുട്ടേ ഇല്ല, പക്ഷേ ബാക്കി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പൊതുവേ ഞാൻ ഈ പറയുന്നത് ഈ മെഡിക്കൽ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല, സാധാരണ ഒരാൾക്ക് മനസ്സിലാകാനായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നമുക്കൊരു 5 സ്റ്റേജായിട്ട് ഈ വെരിക്കോസിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ ഒരു നരമ്പ് ഇങ്ങനെ തടിച്ച് വന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഈ സ്പൈഡർ വെബ് എന്ന് പറയും, ചിലന്തി വല പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു വെയിൻ, പ്രത്യേകിച്ചും ഈ ഇന്നർ തൈ ഏരിയയിലൊക്കെ ആയിരിക്കും അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ചിലപ്പോൾ സിംഗിൾ വെയിൻ ആയിരിക്കും, കുറച്ച് വണ്ണം കൂടിയ കട്ടിയായിട്ടുള്ള വെയിൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വെയിൻ നമുക്ക് കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ കാല് കടച്ചിലെന്ന് പറയില്ലേ, കഴപ്പ് വേദന കടച്ചിലെന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാല് കടച്ചിലുണ്ടാകും, നമുക്ക് ഇരിക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ കിടക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ കാലൊന്ന് പൊക്കി വെക്കണമെന്ന് തോന്നും. അപ്പോൾ കാലിനൊരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിൽക്കാനുള്ള ഒരു പ്രയാസം തോന്നും. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വേദന കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്നാലും കാലിൽ നീര് വെക്കും. എന്നുവെച്ചാൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ രാവിലെ ചിലപ്പം നീരും കാര്യങ്ങളൊന്നും കാണത്തില്ല, ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുന്ന സമയങ്ങളിൽ കാലിൽ നീര് വെക്കുന്ന കണ്ടീഷൻ, രാത്രി കടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീര് കുറയുന്നു. അതാണ് നമ്മൾ ഒരു തേർഡ് സ്റ്റേജായിട്ട് പറയുന്നൊരു കണ്ടീഷൻ. എന്ന് വെച്ചാൽ വേദനയുണ്ട്, നീരുമുണ്ട്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ കാലയിൽ ഒരു പർപ്പിൾ കളർ ഡോട്ട്സ്, പിന്നെ അത് ബ്രൗൺ ആയിട്ട്, പിന്നെ അത് ബ്ലാക്ക് ആയിട്ട് കാലിലെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഡിസ്കളറേഷൻ, കളർ മാറ്റവും ചൊറിച്ചിലും അനുഭവപ്പെടും. ഇതാണ് സത്യം പറഞ്ഞാൽ ഫോർത്ത് സ്റ്റേജ്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പുറത്തേക്ക് ബ്ലഡ് പൊട്ടി അവിടെ വ്രണമായി മാറുന്ന കണ്ടീഷനാണ് നമ്മൾ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജ് ഇതൊരിക്കലും നമ്മളിങ്ങനെ മെഡിക്കൽ ടെക്സ്റ്റ് നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാകത്തില്ല, എന്നാലും സാധാരണ ഒരാൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞ നരമ്പ് തടിച്ച് വരുന്നൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ സ്പൈഡർ വെബ് പോലെ ചിലന്തി വല പോലെ നരമ്പ് പിടച്ച് കിടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാലിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും കാണിക്കാതെ നേരെ തേർഡ് സ്റ്റേജിലേക്ക് പോകുന്ന കാര്യമുണ്ട്. അതായത് നരമ്പ് തടിച്ച് വരത്തില്ല, വേദന അധികം എടുക്കത്തില്ല, പക്ഷേ നീരും കാല് കറുത്ത് വരും, ചൊറിയും പൊട്ടും, ഇങ്ങനത്തെ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അപ്പം നരമ്പ് തടിച്ച് വരാത്തത് കൊണ്ട് നമ്മൾ ആ സ്റ്റേജ് എല്ലാം മറന്നിട്ട് കാലയിലെ കളറ് മാറി ചൊറിഞ്ഞ് പൊട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴായിരിക്കും അയ്യോ ഇത് വെരിക്കോസ് ആണല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമുക്ക് വെരിക്കോസ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന വളരെ സിമ്പിൾ കാര്യമാണ്. പൊതുവേ ഇത് പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടാണ് വെരിക്കോസ് പൊതുവേ ഒരു 80% വരാൻ സാധ്യതയുള്ളത്. പലപ്പോഴും സ്ത്രീകളിലാണ് കൂടുതലും. ഫോർ എക്സാമ്പിൾ ഒരു 70% സ്ത്രീകളിലാണ് വെരിക്കോസ് സാധ്യതയുള്ളത്, ഒരു 30% പുരുഷന്മാർക്ക് ഉള്ളത്. 70% വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഓവർ സ്ട്രെയിൻ ആയിട്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയങ്ങളിൽ, വെയിറ്റ് കൂടുന്ന സമയങ്ങളിൽ, ഹോർമോണൽ വേരിയേഷൻസ് വരുന്ന സമയങ്ങളിൽ, ഇതൊക്കെയാണ് ഇത് മെയിനായിട്ടും സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ affect ആവുന്നത് സ്ത്രീകൾക്കായതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ ആർക്കൊക്കെയാണ് ഇത് വരുന്നത് വെച്ചാൽ പാരമ്പര്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത് അത് കഴിഞ്ഞേച്ചെന്ന pregnancy സമയത്ത് ചിലപ്പോൾ വെരിക്കോസ് കാണുകയും ഡെലിവറിക്ക് ശേഷം ചിലപ്പോൾ കുറയുന്ന കണ്ടീഷനും ഒരു 40% ആളുകൾക്ക് കാണാറുണ്ട് പക്ഷേ 60% ആളുകൾക്കും pregnancyക്ക് ശേഷമാണ് ഈ വെരിക്കോസ് പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് വെരിക്കോസ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് മുൻപ് എൻ്റെ അമ്മയ്ക്ക് വെരിക്കോസ് ഉണ്ടെങ്കിൽ എനിക്ക് സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് സാധ്യത ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം വളരെ സിമ്പിൾ ആണ് നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ കാല് കഴക്കാൻ തുടങ്ങും കാല് കഴക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം ഓക്കേ വെരിക്കോസിന് സാധ്യതയുണ്ടല്ലോ എന്നുള്ളത് അത് നരമ്പ് തടിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല കാല് കഴക്കുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ മെൻസ്ട്രുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലും കാല് കഴപ്പുണ്ടാകും അതേപോലെ തന്നെ വിറ്റാമിൻ ഡി കുറവുള്ള ആളുകളിലും കാല് കഴപ്പും ഇപ്പോൾ ഞാൻ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ഹൈ ഡോസ് അല്ല കഴിക്കുന്നത് അപ്പോൾ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച ആകുന്ന സമയത്ത് ഞാൻ എടുത്തില്ലെങ്കിൽ കാല് കഴപ്പ് അനുഭവപ്പെടും സോ അതേപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിലും വിറ്റാമിൻ ഡി വളരെ ആവശ്യമാണ് അപ്പോൾ വെരിക്കോസ് കണ്ടീഷനിൽ ഈ വിറ്റാമിൻ ഡി എടുത്താലും കാലിൻ്റെ കടച്ചിൽ മാറില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ആദ്യത്തെ സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജ് അതായത് നീര് വെക്കുന്ന അളവ് വരെ ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അതിന് നമുക്ക് വലിയ രീതിയിലുള്ള ഡയറ്റോ കാര്യങ്ങളോ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യ കാര്യങ്ങൾ ശരീരപ്രകൃതി അനുസരിച്ച് വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർത്ത് സ്റ്റേജ് പറയുന്ന കാലിൻ്റെ കളറ് മാറി വരിക ചൊറിച്ചിലുണ്ടാകുക അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ പൊട്ടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പാല് പറ്റില്ല അപ്പോൾ ഇതും ക്ലിയറായിട്ട് പറയാം ഇതും മെഡിക്കൽ ടെക്സ്റ്റിൽ പറയുന്നില്ല കാരണം വെരിക്കോസ് കണ്ടീഷന് സാധാരണ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡ് എന്ന് പറയുന്നത് സ്ക്ലീറോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് ചെറിയ ചെറിയ വെയിൻസിനെ കുത്തിവെച്ച് വെച്ച് കരിച്ച് കളയുന്നൊരു മെത്തഡാണ് പിന്നെ രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് ലേസർ എന്ന് പറയുന്നത് ലേസർ ലൈറ്റ് ബീം പാസ് ചെയ്ത് ചൂടാക്കി വെയിനെ ചുരുക്കിയെടുക്കുന്നതാണ് മൂന്നാമത് നമ്മൾ ചെയ്യുന്ന മെത്തഡ് എന്ന് പറയുന്നത് സർജറിയാണ് സർജറി ചെയ്ത് വെച്ച് ആ വെയിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നാലാമത്തെ മെത്തഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൂ തെറാപ്പിയാണ് എന്ന് വെച്ചാൽ വെയിനിനുള്ളിലേക്ക് ഗമ്മ് പോലൊരു സാധനം ഫില്ല് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡാണ് അപ്പോൾ ഈ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും വിതിൻ 6 months ഇത് വീണ്ടും വരും കാരണം റൂട്ട് കോസ് മാറുന്നില്ല നമ്മൾ തടിച്ച് കിടക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന വെയിനിനെ മാത്രം നമ്മൾ എടുത്ത് കളയുക ട്രീറ്റ് ചെയ്യുക കരിച്ച് കളയുക എന്നൊക്കെ പറയുന്നത് മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ പുതിയതായിട്ട് വെയിൻ ഉണ്ടാകും നമ്മളൊരു സർജറി ചെയ്തു വിതിൻ 2 weeks പുതിയ വെയിൻ വരികയും ആ വെയിന് കുറച്ച് നാൾ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു സൊല്യൂഷൻ അല്ല നമുക്കൊരു 80% ആളുകൾക്കും സ്ക്ലീറോ ചെയ്തോ വീണ്ടും തിരിച്ചു വരും ലേസർ ചെയ്തോ വീണ്ടും തിരിച്ചു വരും സർജറി ചെയ്തോ വീണ്ടും തിരിച്ചു വരും കാരണം നമ്മുടെ അടുത്ത് വരുന്ന പല ആളുകളും 3, 4, 5 തവണയൊക്കെ സ്ക്ലീറോ ചെയ്തവരാണ് കാരണം ഇവരുടെ കാലയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇരുമ്പ് കമ്പി പിടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഫുൾ ഡാമേജ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതൊരു സൊല്യൂഷൻ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നൊരു മേഖല എന്ന് പറയുന്നത് 4th and 5th കാറ്റഗറിയാണ് എന്ന് വെച്ചാൽ കാല് കറുത്ത് വരിക ചൊറിയുക എന്ന് പറയുന്ന കണ്ടീഷനും വൃണമാവുന്നത് ഈ കറുത്ത് വരുന്നതും ചൊറിയുന്നതുമായിട്ടുള്ള കാലിലെ പ്രശ്നം എന്ന് പറയുന്നത് ഉള്ളിൽ ചെറിയ ചെറിയ വെയിനുകൾ പൊട്ടി ആ ബ്ലഡ് ലീക്കായി സ്കിന്നിലേക്ക് ടച്ചായി വരുമ്പോഴാണ് കാല് കറക്കുന്നത് അപ്പം നമ്മൾ പറയുന്നത് എന്താ പുറത്തോട്ട് ബ്ലഡ് പൊട്ടി പുറത്തേക്ക് വരുമ്പോഴാണ് വെരിക്കോസ് പൊട്ടി എന്നുള്ളത് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല തേർഡ് സ്റ്റേജ് കഴിഞ്ഞ് ഫോർത്തിലേക്ക് വരുന്ന ഈ ഡോട്ടുകളെന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണ് അത് കുറച്ചായിട്ട് വന്ന് ആ ബ്ലഡ് കൂടുതൽ നാളും അവിടെ കടന്നിട്ട് അത് കഴിഞ്ഞ് അത് ചൊറിഞ്ഞ് പിന്നെയാണ് പുറത്തേക്ക് പൊട്ടി വരുന്നത് ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ് കാരണം ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അശുദ്ധമായിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ അധിക നാളും അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ചൊറിഞ്ഞ് പൊട്ടി വ്രണമായി പഴുപ്പ് വന്ന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാനായിട്ടാണ് നോക്കുന്നത് പക്ഷേ പൊട്ടിക്കഴിഞ്ഞ് ബ്ലഡ് പുറത്തേക്ക് പോയതിന് ശേഷം നല്ല ശുദ്ധ ബ്ലഡ് അങ്ങോട്ട് വരാത്തത് കൊണ്ടും അവിടെ വീണ്ടും ഈ പറയുന്ന വ്രണങ്ങൾ ഒത്തിരി നാളിങ്ങനെ കിടക്കുക അതുകൊണ്ടാണ് ചിലർ കണ്ടിട്ടില്ലേ കാലയിൽ ഒരു കെട്ട് കെട്ടിയിട്ട് എത്ര വർഷം ആൻറ്റിബയോട്ടിക്കും കഴിച്ച് പെയിൻ കില്ലറും എടുത്ത് കഷായം കുടിച്ച് ഓയിൻമെൻറ്റും തൂത്ത് ഡ്രസ്സും ചെയ്ത് നടക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഇവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും വ്രണങ്ങളായിട്ടുണ്ടോ കാലിൽ ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരു അവസ്ഥ വരുന്നോ പാല് ഫുള്ളായിട്ട് കട്ട് ചെയ്യണം കാരണം ഞാൻ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ മനസ്സിലായതാണ് പാല് പ്രശ്നം കാണിക്കുന്നുണ്ട് ഓട്സ് പ്രശ്നം കാണിക്കുന്നുണ്ട് വ്രണമായി കഴിഞ്ഞാൽ പ്രോട്ടീൻസ് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് Sugar goody kala putti vrana than among proteins or pula on that caricam. Paksha varicose goody kala putti vrana varicose eczema or the condition one turn of runaway. Angan the condition a protein intolerance on a carry. Upon e carithil number strict item, chella non veg items, some pale 100% cut in a read the aquarium. Apo Yanka Manasla Karanachal, Adipich Nallari de Runangalaka Kariji Kariji Verigame, Urudosum, Uruglas Chaya. Other than Yan and the Karina video and Parnakan the Karivarna. Other Uru Charpakaran. Are those at Adipich Verigana, Edamata dosum, Vanilla, Etama dosum, Anapatan, Kala Motum, Windum, Pada, and a cardam putti, Olicha Prasnavarna, Athan dosan Kariji. Apo ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ആ വ്യക്തി ഞങ്ങളോട് നേരത്തെ പറഞ്ഞു ഡോക്ടർ വടക്ക് പറയരുത് കാരണം ഞാൻ ഒരു കവള് ചായ കുടിച്ചു ചോദിച്ചു അപ്പം പാൽ എന്തിനാണ് ഞാൻ പാൽ പാടില്ല എന്ന് പറഞ്ഞതല്ലേ എന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറയാണ് അത് എൻ്റെ കല്യാണാലോചനയായിരുന്നു ഞാൻ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് എനിക്ക് നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കവള് കുടിച്ചു അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കവള് കുടിച്ച സമയത്ത് വരെ കാലിൽ പൊട്ടി ഒലിച്ച് വ്രണമായി Valare and then well Vulkin the Ridi Vedana open. If very cosmic cherry or an island, will leave or an island, and I can say Makatanian. Pasha Nur Shadamana the clear Akanamalakon Patum. I the Vicil Verade in the Makonokam. But Chella carrying Lanam may not administer the Canton Nulu. I know only the medicines and supplements carrying alone Nalum, diet Valare, strict diet chain to the carry on. Angan carbohydrates, cherry alal ulperta, vegetables ulperta, prasnum. Edicam padilla in the parana, the proteins are a main item. Adilum pal on a top part within the Pachella Samuel and Yangle content oats a vegetable putti bangram where the name Vella Villichipona condition conditioned. Upon gluten, you better pressed on Daka the wonder Kale Churin, Putan Alagala, Godama Maida, oats, Edicundangle, other cuttia, the E. Prestangle Marilla. Other arc angle, Kale Churi, Churchill under and Nondangle, Adi Manaslak under the Avictical glutenum lactosum intolerance on other Patatilakana Kudal and Porta, the famous Irish in the gluten allergy and lactose intolerance and the parayaronda. But in the Madanatilla gluten lactose never cheaper and awareness kitty with another. Anerum Palarum video contained Shesham Averado Vikilla. And there may pin a particular consultation very parayaranda. Doctor video in Shesha and the Kali Motam Runava and the Churuna Putti Kurno, Yan Doctor video in Shesha Yane, Chapati Nurti, Palibudi Nurti, and they are Prasnum full light, the clear eye, and Kotri Sando Shon and the Varakana. Urim medicine educated and clear Akan Sadik in the Ricariana. Palapodi number skin graft to chain, Runangal the mold skin graft to chain, the Nikatilakarna, Ulinola, allergic sana, Ulilek one the Garinala, automatic art either. Portake put you live it up. A third you have got the numberless skin graft, J, the surgery, the Edituna Varnal and Vin to the Prashna. I don't very close on the Varim bowl. Adithe and moon stage in the Varana Namaki, scleroim, laser, weopodum, Pakshe, fourth, fifth stage in the Varana, either Kali Karata Veriga, Churni Veriga, Potuga, Vrinavaga, Vedan Edican or an stage lay, E. Paranuri method of Marcotaula, other dietum, strict titan ocanum, Adinavana, Karicanola, Idrola, medicines and supplements of Avishamola Carivan. Vitamin D etum good lavishavana, vitamin E avishavana, Adevola the name. Omega 3 is help in the magnesium help in the pinne protein avoid diet in the help. Pinne kadinadum overstrain kodukada kale poki veche adiga need verada no conanga petan the karim. Adana in the protega. Kanapalapodum and Kandakanata hotel Jolie in the chef our cook and the staff nurse, teachers, every coodle near Nikina the Gunda, Nikina the Ricilum Vericos on Dakan the Garivella, Vericos Ola Prasno Lavere, Prasna Kutun and Nola de Ul Karna, Nikina the Vericos on Dakanagi, a throwber Nikin, traffic constable, full time Nikinal Karanang, Ella traffic constables in Verendale, Ella teachers in Verendale. Alanga and Nikina Jolie and Averkeller Commander, Shangan and the Verilla, either Kudalum Geno at Bandapet, a hereditary tendency or Algalan at Kudlat, another wonder, solution at a para in the Karian or another. Number Aditha Moon category, Namaka sclero, laser, or surgery, or canary, period, Namako. Next stage, Letum would love the diet pattern, Adebola than our allergic reactions clear Agan or Lagarangalan. Ingen Brunom, Budimutu Vedanavera, IG, Chekian, and protein intolerance, good or plane, Budimutondagan, other thyroid antibodies, Chekian, HbA1c Cheki, the Monamasa, the average blood sugar, Noki, level proper on the Nakanam, sugar, and varicose, and condition very ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ലെവലാക്കി കൊണ്ടുവരാനായിട്ട് സോ അതുകൊണ്ട് ഏത് കാരണം കൊണ്ടാണ് ഇത് കരിയാത്തത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അതുകൊണ്ട് വെരിക്കോസ് വെയിൻ്റെ പല സ്റ്റേജ് ഉണ്ട് പല സ്റ്റേജുകൾക്കും പല പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്ക് നേരായിട്ട് ആവശ്യമുള്ളത് അല്ലാതെ എല്ലാത്തിനും ഒരേ ട്രീറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുകൊണ്ടാണ് പലർക്കും ഈ വെരിക്കോസ് പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം ഇത്രയും കാര്യങ്ങളാണ് വെരിക്കോസിനെക്കുറിച്ച് നമുക്ക് റഫ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ വെരിക്കോസ് ബുദ്ധിമുട്ടുള്ളവരുടെ നമുക്ക് വൃഷ്ണഭാഗത്തുള്ള ടെസ്റ്റിസിന്റെ ഭാഗത്തുള്ള വെയിനിനെ വീക്കം വരും അതിനെ വെരിക്കോസ് സീൽ എന്ന് പറയും പിന്നെ പൈൽസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങളിലും വെരിക്കോസ് പ്രശ്നങ്ങൾ വരും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാലിൻ്റെയാണ് കാരണം ഹാർട്ടിന് ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് കാലായതുകൊണ്ടും ആദ്യം ഡാമേജ് കാണിക്കുന്നത് കാലായതുകൊണ്ടുമാണ് നമ്മൾ ആദ്യം കാലിൽ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അവസാനം വരെ വെയിറ്റ് ചെയ്തിട്ട് അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വൃണമായതോ കറുത്തു വരുന്ന സ്റ്റേജ് ആണെങ്കിൽ അതിനെ തൊട്ട് മുമ്പത്തെ സ്റ്റേജിലേക്ക് ആക്കി കൊണ്ടുവരാം എന്നുള്ളതല്ലാതെ ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് വെരിക്കോസ് മാറത്തേയില്ല അതുകൊണ്ട് ആ അത്രയും അളവിലേക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് ആ പോകുന്ന കരിയാത്ത വ്രണം വരെ ഈസിയായിട്ട് കരിച്ചെടുക്കാൻ പറ്റും അടുത്ത സ്റ്റേജിലേക്ക് വന്ന് അതിൻ്റെ മുമ്പത്തെ സ്റ്റേജായിട്ടുള്ള വെറും നരമ്പ് തടിച്ച് വരുന്ന അളവിലേക്ക് നമുക്ക് നിർത്താൻ പറ്റും അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഏത് രീതി ചെയ്താലും അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വെയിനൊന്നും വെരിക്കോസ് വെയിനൊന്നും മാജിക് ചെയ്ത് വാനിഷ് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെരിക്കോസിനെ കുറിച്ചുള്ളത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ